റോസിക്കുട്ടി എന്തായിരുന്നു നേരത്തെ? ഇന്നൊരു ലിഫ്റ്റ് കിട്ടി. കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞാൻ ബീച്ചിലേക്ക് പോവാം. ഓ, തലകുത്തി മറയാനായിരിക്കും. അതിന് തലകുത്തി മറച്ചില്ലെന്നല്ല പേര്, പാക്കോർ. പറഞ്ഞേ. ഓ, എന്ത് കുന്തം വേണമെങ്കിലും ആയിക്കോട്ടെ. ഈ അപകടം പിടിച്ച കളിക്ക് പോവാതെ വല്ല ടെന്നിസോ ബാഡ്മിന്റനോ കളിച്ചൂടെ? ഇതിന്റെ രസം അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, നീ ഏത് പാട്ടാ പാടി? അഞ്ചാറ് പാട്ട് പാടി, പിന്നെ അമ്മയുടെ ഫേവറിറ്റും. അതേതാ? മിഴിയോരം. എന്നല്ല പാട്ടല്ലേ അത്? നീ ഏതാ പാടിയേ? ഒറിജിനലോ നിന്റെ വേർഷനോ? എന്റെ വേർഷൻ, അൺപ്ലഗ്ഡ്. എനിക്ക് നിന്റെ വേർഷൻ ഇഷ്ടാ, പക്ഷെ ഒറിജിനലാ എന്റെ ഫേവറിറ്റ്. ഇതിനാണ് പറയാ ജനറേഷൻ ഗ്യാപ്പ്. ഇത് അൺപ്ലഗ്ഡിന്റെ കാലാണമ്മേ. ആന്റി, ആന്റിന് നൊവേനിക്ക് വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ ഇന്ന് വരില്ല എന്ന്. ആണല്ലേ, ഞാനിത് മറന്നു. ആ, മറവി അത്ര നല്ലതല്ല ഈ പ്രായത്തില്. അല്ലേ ആദി? എന്നാ ഞാനൊന്നും പോകുന്നില്ല. ആ, അതെന്ത് പറ്റി? തന്നെ പോകാനൊരു മൂടില്ല. മമ്മി ഇല്ലേ? മമ്മി ഒന്ന് വീട്ടിൽ പോയി, തിരിച്ചു വരാൻ വൈകും. ഇന്ന് ഏത് പാട്ടാ പാടിയത്? എനിക്ക് തട്ടത്തും പറയത്തില്ല ഒരു പാട്ടാ. അതേത് പാട്ടാ? രണ്ടു വരി പാടിക്ക്. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ. നല്ല പാട്ടല്ലേ ആന്റി? പിന്നെ അല്ലേ ആദി? ഒരു ദിവസം ഈ പാട്ടൊന്ന് പാടിയേക്കണേ. നിന്നോടാ എന്നാ ആന്റി, ഞാൻ പോയിക്കോട്ടെ. ഓ, ആയിക്കോട്ടെ, ഞാൻ പോവാണേ. നിന്നോടാ. ദേ ഒരുമാതിരി. എന്നാടാ? യു നോ വാട്ട് പ്രോബ്ലം ഈസ് റൈറ്റ്? പിന്നെ എന്തിനാ അത് എൻകറേജ് ചെയ്യുന്നേ? ആരെ എൻകറേജ് ചെയ്തു? ആ കൊച്ചിനോട് ഇവിടെ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഒരു പ്രായത്തിൻ്റെ ഇട, അത് കഴിഞ്ഞാൽ മാറും. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നീ ഒരു കൊച്ചിന് ലവ് ലെറ്റർ കൊടുത്തില്ലായിരുന്നോ? ഇപ്പോൾ അവൾ ഓർക്കുന്നുണ്ടോ? അത്രയ്ക്കുള്ളൂ ഇതും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കൊച്ചിനൊരു സന്തോഷം, നമ്മളായിട്ട് എന്തിനാ കൊച്ചിൻ്റെ സന്തോഷം കളയുന്നത്? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഈ റോസി ചാക്കയുടെ ഇൻഫാറ്റുവേഷൻ എങ്ങനെ ഒളിച്ചോട്ടത്തിലെത്തി? അതും 18-ാം വയസ്സിൽ മോഹൻ വർമ്മ എന്ന ഹിന്ദുവിന്റെ കൂടെ. അത് ഇൻഫാറ്റുവേഷൻ അല്ല, അത് ട്രൂ ലവ്. ഇത് അങ്ങനെ ആവാതിരുന്നാ മതി. ആഹാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒളിച്ചോടേണ്ടി വരില്ല. ആ ട്രൂ ലവ് ഞങ്ങൾ അങ്ങ് നടത്തി തരുവടാ. എനിക്ക് ക്രിസ്ത്യാനി കേട്ടാൻ താല്പര്യമില്ല. അതെന്നാടാ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കുഴപ്പം? ഞാനില്ലേ ഒരു നല്ല മുസ്ലിം ഉമ്മച്ചിക്കുട്ടിയെ കല്യാണം കഴിക്കും. അപ്പൊ ഈ വീട്ടില് ഒരു കോമ്യൂണൽ ഹാർമണി ഉണ്ടാവല്ലോ. നീ തമാശ രൂപേണ നിന്റെ മനസ്സിലിരിപ്പ് എന്നെ അറിയിക്കാൻ ശ്രമിച്ചതാണോ സംശയം? എനിക്കൊരു ലക്ഷ്യമുണ്ട്. മോഹൻ വർമ്മ, അതായത് താങ്കളുടെ ഭർത്താവ്, എനിക്ക് 2 വർഷം തന്നിട്ടുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആവാൻ. അതിൽ 6 മാസം ഇപ്പൊ തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് പെമ്പിള്ളേരെ പ്രേമിച്ച് നടക്കാനുള്ള സമയമില്ല. വെരി സോറി. അപ്പൊ സത്യത്തിൽ അങ്ങനെ ഒരു ഉമ്മച്ചിക്കുട്ടി ഇല്ലാലേ? ഇഷ്ടം തോന്നുമ്പോ ഒളിച്ചോടിയിട്ട് വിളിച്ചറിയിക്കാം.